ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രക്വൈസ്. 2024 സി യു ഇ ടി, പി ജി, ഐ ഐ ടി, ജാം, ടിസ്നെറ്റ് മുതലായ പി ജി എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രക്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഇനി ഒരു 2x2 മാട്രിക്സ് ആണ് തന്നിട്ടുള്ളത്. ഈ ഒരു മെട്രിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നാല് സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റാങ്ക് ഓഫ് മെട്രിക്സ് എ ഗിവൻ ബൈ ആർ എ ഈസിക്വൽ ടു 3 എന്നുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് മെട്രിക്സ് എ ഈസ് ഓർത്തോഗണൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അതുപോലെ സി പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് matrix A is given as P, Q, minus Q, P എന്നുള്ളതും അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് എ ഈസ് പി എന്നുള്ളതാണ്. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. ഓപ്ഷൻസ് 3 പിയും സിയും ആണുണ്ട് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് റാങ്ക് ഓഫ് മെട്രിക്സ് എ ഈസ് 3 എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ 2.2 മെട്രിക്സ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും റാങ്ക് എന്തല്ല 3 ആവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ്. സോ അതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ ഈ ഒരു മെട്രിക്സ് ഓർത്തോഗോണൽ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതുപോലെ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എ, ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താണ് പി ക്യൂ മൈനസ് ക്യൂ പി എന്നുള്ള ഇതാണ്. സോ അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ഈസ് സിംപ്ലി സ്വാപ്പ് ഇറ്റ്സ് റോ ആൻഡ് കോളം. സോ ഒരു നമ്മളുടെ പ്രീവിയസ് ആയിട്ട് നിന്നതായിട്ടുള്ള ഈ ഒരു മെട്രിക്സിന്റെ റോയും കോളം സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് അതിന്റെ ട്രാൻസ്പോസ്. സോ കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതില് നമ്മളുടെ ഓപ്ഷൻ സിയിൽ തന്നതായിട്ടുള്ള ട്രാൻസ്പോസ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് എ ഈസ് പി എന്നുള്ളത് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഡിറ്റർമിനന്റ് എന്താണ് ജസ്റ്റ് പി അല്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ഇവിടെ ബിയും സിയും മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഡ്രോപ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഈസ് എ പ്രിൻസിപ്പൽ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഓഫ് മോണിറ്ററി പോളിസി ഓഫ് RBI കറന്റ്ലി എന്നുള്ളത്. പക്ഷെ ഈ വൺ എന്നുള്ളത് ഒരു, കാരണം RBI പലതരത്തിലുള്ള മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരിക്കലും ഒറ്റ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. റിപ്പോ റേറ്റ് RBI യൂസ് ചെയ്യുന്നതാണ്, അതുപോലെ ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ SLR, ഈ കാര്യങ്ങളൊക്കെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ് ആയിട്ട് എന്താണ് RBI യൂസ് ചെയ്യുന്നതാണ്. സോ ഇതിലെ ഒരു ഓപ്ഷൻ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാനുണ്ടായിട്ടുള്ളൂ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നാച്ചുറൽ മോണോപ്പൊളിനെ കുറിച്ചിട്ടാണ്. നാച്ചുറൽ മോണോപ്പൊളി ഉണ്ടാവാവുന്ന സാഹചര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു നാല് സ്റ്റേറ്റ്മെന്റുകൾ തോന്നിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് വെൻ ഫേംസ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ ഗുഡ് കണ്ടിന്യൂസ്ലി ഡിക്ലൈൻസ് എ നാച്ചുറൽ മോണോപ്പൊളി അറൈസസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അണ്ടർ നാച്ചുറൽ മോണോപ്പൊളി എക്കണോമിക് പ്രോഫിറ്റ്സ് ആർ പോസിറ്റീവ് ഓർ ഗ്രേറ്റർ ദാൻ സീറോ ഇൻ ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. മൂന്നാമതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എൻ മാർക്കറ്റ് ഈസ് നാച്ചുറൽ മോണോപ്പൊളി വെൻ എ ഗുഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് മോസ്റ്റ് എക്കണോമിക്കലി ബൈ എ സിംഗിൾ ഫേം. ഒരു സിംഗിൾ ഫേം ആണ്, ഒരു സിംഗിൾ ഫേം തന്നെ ഒരു ഒരു പ്രോഡക്റ്റ് ഏറ്റവും എക്കണോമിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അതിനെ നാച്ചുറൽ മോണോപ്പൊളി ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നാച്ചുറൽ മോണോപ്പൊളി ഫോളോ മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് അറ്റ് ഓൾ ടൈംസ് എന്നുള്ളതാണ്. സോ ഇതിലെ ഓപ്ഷൻസ് പറയുന്നത് എ ആൻഡ് ഡി ഓൺലി, ബി ആൻഡ് ഡി ഓൺലി, അതുപോലെ എ ആൻഡ് സി ഓൺലി, ബി ആൻഡ് സി ഓൺലി എന്നുള്ളതൊക്കെയാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 വരുന്നത് എ ആൻഡ് സി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നമുക്ക് അത് എന്തൊക്കെയെന്ന് നോക്കാം. എ നാച്ചുറൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്, എ നാച്ചുറൽ മോണോപ്പൊളി അറൈസസ് വെൻ ദ ഫേംസ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിംഗ് കണ്ടിന്യൂസ്ലി ഡിക്ലൈൻസ്. കാരണം
ഒരു അതിന്റെ ആവറേജ് കോസ്റ്റ്, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒരു കമ്പനിക്ക് വേണ്ടതായിട്ടുള്ള ആവറേജ് കോസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന സമയത്താണെന്ത് നാച്ചുറൽ മോണോപ്പൊളി പൊതുവില് കമ്പനികൾക്ക് ഉണ്ടാവാറുള്ളത്. പിന്നെ അതുപോലെ ഇറ്റ് പ്രൊഡ്യൂസ്ഡ് മോസ്റ്റ് എക്കണോമിക്കലി ബൈ എ സിംഗിൾ ഫേം. സോ ആ ഒരു പ്രോഡക്റ്റ് ഏറ്റവും എക്കണോമിക് ആയിട്ട് ഏത് ഫേമാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആ ഒരു ഫേമിന് നാച്ചുറൽ മോണോപ്പൊളി ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് എന്ത് നാച്ചുറൽ മോണോപ്പൊളി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതൽ സാമ്യമുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ബാക്കി രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അവ സ്റ്റേറ്റ്മെന്റ് ബിയും സ്റ്റേറ്റ്മെന്റ് ഡിയും കൂടെ ഒന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബിയിൽ പറയുന്നത് അണ്ടർ നാച്ചുറൽ മോണോപ്പൊളി എക്കണോമിക് പ്രോഫിറ്റ്സ് ആർ ടൈപ്പിക്കലി ലോവർ ഓർ സീറോ ഇൻ ഇക്വിലിബ്രിയം. അഥവാ എക്കണോമിക് പ്രോഫിറ്റുകൾ എക്കണോമിക് പ്രോഫിറ്റ് പോസിറ്റീവ് ആകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് നാച്ചുറൽ മോണോപ്പൊളിക്ക് മാത്രം ബാധകമായിട്ടുള്ള കേസല്ല, ബാക്കി ഈവൻ ബാക്കി കോമ്പറ്റീഷനിൽ പോലും ബാധകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേറ്റ്മെന്റ് ഡി നോക്കുകയാണെങ്കിൽ അവരുടെ മാർജിനൽ കോസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രൈസിംഗ് ആണ് ഫേംസ് ഫോളോ ചെയ്യാന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഡിയിൽ പറയുന്നത്. പക്ഷെ അതും ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, കാരണം മാർജിനൽ കോസ്റ്റ് ബേസ് ഇപ്പം മോണോപ്പൊളിയുടെ കേസിൽ പറയുകയാണെങ്കിൽ അവര് പ്രൈസ് ഡിഫറൻസിയേഷൻ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തിട്ട് പ്രൈസ് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പോലും സാധ്യതയുള്ള മാർക്കറ്റ് ആണ് മോണോപ്പൊളി മാർക്കറ്റ്. സോ എല്ലാ സമയത്തും മാർജിനൽ കോസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രൈസിംഗ് അല്ല മോണോപ്പൊളി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് എന്താണ് എന്നുള്ള കാരണം കൊണ്ട് ഓപ്ഷൻ അല്ല സ്റ്റേറ്റ്മെന്റ് ബിയും സ്റ്റേറ്റ്മെന്റ് ഡിയും എന്താണ് ഇൻഅക്യുറേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫോർ എ റാൻഡം വേരിയബിൾ എക്സ് ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് എക്സ്പെക്ടഡ് എക്സ്പയർ ഈസ് ഈക്വൽ ടു 16 ആൻഡ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വേരിയൻസ് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ 1 പറയുന്നത് 12, ഓപ്ഷൻ 2 പറയുന്നത് 14, ഓപ്ഷൻ 3 പറയുന്നത് 16, അതുപോലെ ഓപ്ഷൻ 4 പറയുന്നത് 2 എന്നുള്ളതാണ്. നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു നമ്മുടെ വേരിയൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് വേരിയൻസ് ഇവിടെ കണ്ടെത്താൻ പറ്റും. എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേരിയൻസിനെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് എന്ത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ 16 ആണെന്ന് തന്നിട്ടുണ്ട്, എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് കൊണ്ട് തന്നെ നമുക്ക് വേരിയൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 16 - 2² എന്നുള്ളത് ഉപയോഗിച്ചാൽ മാത്രം മതി. സോ 16 - 4 = 12. സോ നമ്മളുടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് 12 ആണ്, നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത്, സപ്പോസ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് 10%, വേരിയസ് ഇൻ ദി US ഇറ്റ് ഈസ് 4%, വാട്ട് ഇസ് ദ എക്സ്പെക്ടഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യ റുപ്പി വിത്ത് റെസ്പെക്ട് ടു US ഡോളർ അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് പവർ പാരിറ്റി തിയറി. സോ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 10% എന്ന് പറയുന്നുണ്ട്, അതുപോലെ US ഇൻഫ്ലേഷൻ 4% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലെ ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഇന്ത്യൻ റുപ്പിയിൽ ഉണ്ടാകുന്ന ഡിപ്രിസിയേഷൻ എത്രയാകും എന്നുള്ളതാണ് ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 പറയുന്നത് 6% എന്നാണ്, ഓപ്ഷൻ 2 പറയുന്നത് 3%, ഓപ്ഷൻ 4 പറയുന്നത് 14%, അല്ല ഓപ്ഷൻ 3 പറയുന്നത് 14%, ഓപ്ഷൻ 4 പറയുന്നത് 2.5%. ഇതിലെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ 1 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എക്സ്പെക്ടഡ് ഡിപ്രിസിയേഷൻ റേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി മൈനസ് എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻ ഫോറിൻ കൺട്രി എന്നുള്ളതാണ്. നമ്മളെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 10%, US ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4-4%. സോ ഇത് രണ്ട് 10 - 4 ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്ടഡ് ഡിപ്രിസിയേഷൻ റേറ്റ് കണ്ടെത്താൻ വേണ്ടി പറ്റും. സോ 6% ആണ് നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ എക്സ്പെക്ടഡ് ഡിപ്രിസിയേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
including the reserve including the governor of Reserve Bank of India, how many members are there in the monetary policy committee? നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയില് ഇൻക്ലൂഡിംഗ് ഗവർണറിനടക്കം എത്ര ആളുകൾ ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ വൺ പറയുന്നത് 8, ഓപ്ഷൻ രണ്ട് പറയുന്നത് 7, ഓപ്ഷൻ മൂന്ന് പറയുന്നത് 4, ഓപ്ഷൻ 4 പറയുന്നത് 6. ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. കാരണം നമ്മളുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി, ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ഇനി ഒരു മാച്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ചില ബുക്കുകൾ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ചില ബുക്കുകൾ തന്നിട്ടുണ്ട്, അതുപോലെ അതിന്റെ ഓതേഴ്സ് ആണുണ്ട് ലിസ്റ്റ് 2 തന്നിട്ടുള്ളത്. സോ ഏതൊക്കെ ബുക്കുകൾ ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നതിന്റെ ബേസിലാണ് മാച്ച് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് എവല്യൂഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ഫൈനാൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ബുക്ക് എന്താണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് 1925 എഴുതിയിട്ടുള്ളത്. അതുപോലെ എസ്എ ഓൺ ഇന്ത്യൻ എക്കണോമിക്സ് എന്നുള്ളത് എം ജി റാനയുടെ എഴുതിയ ബുക്കാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എസ്എ കളക്ഷൻ ആണ്. അതുപോലെ ഹിന്ദു സ്വരാജ് എന്നുള്ളത് മഹാത്മാഗാന്ധി 1909 എഴുതിയ ബുക്കാണ്. അതുപോലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളത് എന്താണ്, ദാദാഭായി നൗറോജി 1901 എഴുതിയ ബുക്കാണ്. സോ ഇതെല്ലാം മാച്ച് ആയിരുന്നത് നമ്മുടെ ഓപ്ഷൻ 2. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ബോമോൾ ടോബിൻ ട്രാൻസാക്ഷൻ ഫോർ മണി അപ്രോച്ച്, ദ ഒപ്റ്റിമം നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഈസ്, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻകം ആൻഡ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ കോസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ ഓപ്ഷൻ 2 പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ് ആറ്റ് ഇൻകം ആൻഡ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഓപ്ഷൻ 3 പറയുന്നത് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇൻകം ആൻഡ് ഇൻകം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അതുപോലെ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻകം ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അഥവാ നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി, ബോമോൾ ആൻഡ് ടോബിൻ ട്രാൻസാക്ഷൻ അപ്രോച്ച് പ്രകാരം ഡിമാൻഡ് ഫോർ മണിയും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻകം ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വഴി ചോദിച്ചിട്ടുള്ളത്. ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. കാരണം ബോമോൾ ടോബിൻ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി മോഡൽ പ്രകാരം നമ്മളുടെ ഡിമാൻഡ് ഫോർ മണി എന്താണ് ഇൻകുമായിട്ട് ഡയറക്ട്ലി അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണുള്ളത്. കാരണം ഹയർ ഇൻകം ജനറലി ഇംപ്ലൈസ് മോർ ട്രാൻസാക്ഷൻ ആൻഡ് നെസസിറ്റേറ്റിംഗ് ലാർജ് ക്യാഷ് ബാലൻസ് ഉള്ള. സോ പിന്നെ അതുപോലെ ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ കോസ്റ്റ്. കാരണം ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുന്ന സമയത്ത് എന്താണ് ആളുകൾ പൈസ കയ്യിൽ വെക്കുന്നതിൽ വിമുഖത കാണിക്കും. സോ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഡിമാൻഡ് ഫോർ മണി കുറയും എന്നുള്ളതാണ്. അതുപോലെ ഡിമാൻഡ് ഫോർ മണി ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ ആൾട്ടർനേറ്റീവ് ഇൻട്രസ്റ്റ് ബിയറിംഗ് അസെറ്റ് എൻകറേജ് പീപ്പിൾ ടു ഹോൾഡ് ലെസ് ക്യാഷ് ആൻഡ് മേക്ക് ഫ്യുവർ ട്രാൻസാക്ഷൻ, അവോയ്ഡ് ടു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് നോട്ട് ഏണിംഗ് ഇൻട്രസ്റ്റ് ഓൺ ദിയർ മണി. സോ ഓപ്ഷൻ 2 ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഈ വർഷത്തെ അവസാനത്തെ ചോദ്യമായിരുന്നു, സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ എക്സ് ടി ഈസ് ഈക്വൽ ടു 1/2 എക്സ് ടി മൈനസ് 1+3. ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഓപ്ഷൻ 1 എന്നിട്ടുള്ളത് എക്സ് ടി 1 - 2 - 1 - 2 2² ടി എന്നുള്ളത് എക്സ് മൈനസ് 0 - x+6 എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എക്സ് ടി is equal to 1/2 raised to t into x₀ - 3 - 2 എന്നുള്ളത്. ഓപ്ഷൻ 3 പറയുന്നത് എക്സ് ടി ഈസ് ഇക്വൽ ടു 1/2 all square raised to t x₀ - 6 - 6 എന്നുള്ളത്. ഓപ്ഷൻ 4 പറയുന്നത് എക്സ് ടി ഈസ് ഇക്വൽ ടു 1/2 x₀ + x+2 എന്നുള്ളതാണ് ഓപ്ഷൻ 4. ഇതിലെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. എക്സ് ടി ഈസ് ഇക്വൽ ടു 1/2 all t ഇൻറ്റു x₀ - 6 + 6 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ഇനീഷ്യൽ കണ്ടീഷൻ x₀. ഇറ്റ് ഈസ് എ ലീനിയർ ഹോമോജീനസ് ഡിഫറൻസ് ഇക്വേഷൻ. ടു സോൾവ് ഇറ്റ് യു കെൻ യൂസ് ദ ഫോർമുല ഫോർ എ ജോമെട്രിക് സീരീസ്. ദ കറക്റ്റ് സൊല്യൂഷൻ ഈസ്
ഓപ്ഷൻ ത്രീ, ദിസ് സൊല്യൂഷൻ ഇസ് ഡിറൈവ് ബൈ ദ ഫോർമുല ഫോർ സം ഓഫ് ജിയോമെട്രിക് സീരീസ് വേർ ദ ഇനീഷ്യൽ സം ഇനീഷ്യൽ ടേം ഈസ് എക്സ് മൈ എക്സ് സീറോ മൈനസ് സിക്സ് ആൻഡ് ദ കോമൺ റേഷ്യോ ഈസ് വൺ ബൈ ടു. സോ താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ മറ്റോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങളുടെ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവരൊക്കെ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ എല്ലാവർക്കും ഇതിനു വേണ്ടി CUET 2024 പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലും ഒരു ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. Thank you.